എന്നും ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഷെയ്ഖുന ചെറുശോല ഉസ്താദിൻ്റെ 19th ഉറൂസിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ബായാർ കടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുനാ ചെറുശോല ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ,
ബഹുമാനപ്പെട്ട പകര ഉസ്താദിൻ്റെ സാര സമ്പൂർണമായ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ പ്രത്യേകിച്ച് മഹാനരായ ഷെയ്ഖുന ചെറുഷാല ഉസ്താദിൻ്റെ 19-ാമത്തെ ആണ്ടും അതോടുകൂടി അവിടുത്തെ പ്രിയപുത്രൻ അബ്ദുൽ ഹമീദ് ബാഖവി ഉസ്താദിൻ്റെ 2-ാമത്തെ ആണ്ടും കൂടെ എല്ലാം കൂടെ ഒരുക്കിയിട്ടാണ് നമ്മുടെ ഈ വേദി സംഘടിപ്പിച്ചത്. അള്ളാഹു അവരോടൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരെയും നമ്മയും സകല സ്നേഹികളെയും സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ 2 ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഈ മഹത്തായ ഉറൂസ് പരിപാടിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരോടൊക്കെ സംസാരം നടന്ന ഈ വലിയ ബഹുമാനമുള്ള സദസ്സ് അള്ളാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക, അത് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ മഹത്വമുള്ള കാര്യമാണ്. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളുടെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും മഹത്തുക്കളുടെ ബഹുമാനം പറയൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വലിയ നിയ്യത്തോടെ തന്നെയാണ് നാം ഇവിടെ സമ്മേളിച്ചതെന്ന് മാത്രമല്ല, ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പ്രതീക്ഷയുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അൽ മർഉ മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് അള്ളാഹു വാഅദ ചെയ്ത സ്വർഗമുണ്ട്, ഖുർആനിനാൽ സാക്ഷ്യപ്പെടുത്തിയ സ്വർഗമുണ്ട്, അത് കിട്ടും, അത് ലഭിക്കും, തീർച്ചയാണ്, ഇഷ്കാലില്ല. അപ്പൊ അവരോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ മഹത്തുക്കൾക്ക് അള്ളാഹു അവസരം നൽകും എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു. മോശപ്പെട്ട ആളുകളെ സ്നേഹിച്ച് അവരെ പിന്നണികളായി അവരെ നെഞ്ചിലേറ്റി ഫുട്ബോളിൻ്റെ, ക്രിക്കറ്റിൻ്റെ, സിനിമ, സീരിയൽ അങ്ങനെ തുടങ്ങി ഇസ്ലാം വിലക്കിയ, നിരോധിച്ച, വിരോധിച്ച വിഷയങ്ങളുമായി അത്തരം വിഷയങ്ങളെ നെഞ്ചിലേറ്റി അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരും പിന്നണികളുമായി ആരാധകരുമായി ജീവിച്ച ആളുകൾ, തെറ്റുകാരായ ആളുകൾക്ക് വളരെ ശക്തമായ ശിക്ഷയുണ്ട്, അവർക്ക് നരകമുണ്ടെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ആ സാക്ഷതമായ നരകാഗ്നിയിൽ, നരകക്കുണ്ടിൽ അകപ്പെടാൻ അത്തരക്കാരോടുള്ള സ്നേഹവും കാരണമായി തീരും എന്ന് പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ദഅവത്ത് ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയച്ച മഹാന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് മഹത്തുക്കളായ ഉലമാക്കൾ. ഖുർആൻ അവരുടെ ബഹുമാനം വലിയ നിലക്ക് പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ തഖ്വയുള്ള മുത്തഖികളായ ഉലമാക്കളാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറസത്തുൽ ഇൽമ, അവർ സമ്പാദിച്ചത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെയാണ്. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്ത ലിആസി.
അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് നാഫിയായ ഇൽമ് അത് ആസിക്ക് അല്ല കൊടുക്കൂല, ദോഷികൾക്ക് അല്ല കൊടുക്കൂല. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു ആലിമാക്കും. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂമ മുഖാലഫ, ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് ആലിമികളല്ലാത്തവരൊക്കെയത്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കാൻ വകുപ്പില്ല. അപ്പൊ ആലിമികളല്ലാത്ത ഉലമാ അല്ലാത്ത ധാരാളം ഉമറാക്കളെ കൊണ്ട് ദീനിന് ധാരാളം ഖൈറാത്തുകൾ ഉണ്ടല്ലോ, ഖൈറും കസീർ ഉണ്ടല്ലോ. പിന്നെ എന്താണ് തങ്ങൾ പറഞ്ഞത്? അൽ ഉലമാഉ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, മുത്തഅല്ലിമുകൾക്കറിയാം വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ ആലിമാക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ട് ദീനിന് ഖൈറുണ്ട്, വലിയ ഖൈർ ഉലമാഇന് അർഹതപ്പെട്ടതാണ്, അത് അള്ളാഹു നൽകിയ വലിയ ബഹുമാനമാണ്. ആ വലിയ ബഹുമാനം തങ്ങൾ പറഞ്ഞ ഉലമാ ഉമ്മത്തിക്ക് അംബിയ ബനി ഇസ്രായീൽ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അവരുടെ ദറജ അവരുടെ മഖാം അവരുടെ സ്ഥാനം ബനു ഇസ്രായേലിലെ പണ്ഡിതൻ അംബിയാക്കളുടെ സ്ഥാനമാണ്, ബനു ഇസ്രായേലിലെ അംബിയാക്കളെ മഖാമാണ് ഈ സമുദായത്തിലെ ഉമ്മത്തിലെ ഉലമാ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിത മഹത്തുക്കളിൽ പ്രഗത്ഭരായ മഹത് വ്യക്തിത്വമായിരുന്നു മഹാനരായ ഷെയ്ഖുന ചെറുശ്വൽ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവിടുത്തെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ, രോഗങ്ങളല്ല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അങ്ങനെയുള്ള ഒരു വലിയ മഹാന്റെ 19th ആണ്ട് നേർച്ചയുടെ സമാപന സദസ്സിലാണ് നാം സമ്മേളിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ ഞാൻ കയറി ദുആ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്ന നിലക്ക് തന്നെയാണ്, ആ നിയ്യത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് കയറിയത്. അതുപോലെ തന്നെ ഇൻഷാഅല്ലാ കൂടുതലൊന്നും പ്രസംഗിക്കാതെ ആലിമീങ്ങളെ ബഹുമാനം വളരെ വലുതാണ് എന്ന് നാം ഒക്കെ അറിയണം. അവരെ കുറവാക്കി പറയൽ നമ്മുടെ ആക്കിബത്ത് മോശമാകാൻ, സൂഉൽ ഖാത്തിമ സംഭവിക്കാൻ കാരണമാണ്. എത്ര ഹജ്ജ് ചെയ്ത ആളാണെങ്കിലും ഉംറ ചെയ്ത ആളാണെങ്കിലും ഖുർആൻ ഓതുന്ന ആളാണെങ്കിലും പള്ളിയെടുത്ത ആളാണെങ്കിലും എത്ര സേവനം ചെയ്ത ആളാണെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിലും ആലിമീങ്ങളെ കുറവാക്കി പറയുന്നവരാണോ, അവരെ അന്ത്യം കണ്ടറിയണം, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് വറഅ് ജീവിക്കാൻ വേണ്ടി വലിയ വലിയ മുത്തഖീങ്ങൾ, വലിയ വലിയ മഹത്തുക്കൾ വലിയ ഉപദേശങ്ങൾ നൽകി. ആലിമീങ്ങളെ കുറവാക്കി പറയുന്ന ആളുകൾക്ക് മുന്നറിയിപ്പായിട്ട് അവർ പറഞ്ഞു, ലാ തഅതബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫു ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. നിങ്ങൾ ലാ തഅതബൻ അഹദ, ഒരാളെയും കുറവാക്കണ്ട, ആക്ഷേപിക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് അനിൽ ഉലമ, ആലിമീങ്ങളെ കുറവാക്കി പറയണ്ട. എന്താ വിഷയം? ഫീ ലഹ്മിഹിം ളഫു, അവരുടെ ലഹമിൽ ളഫുണ്ട്, അവരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിശണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. ഒരാൾ വിഷമാണെന്നറിയാതെ വിഷം ഉള്ളിലകപ്പെട്ടു, വിഷാണെന്നറിയാതെ വിഷം എടുത്ത് കുടിച്ചു, വിഷം ഉള്ളിലെത്തിപ്പോയി. എന്നാലും ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം, അപകടം സംഭവിക്കും തീർച്ചയാണ്. ഇതുപോലെ ഉലമാഇന്റെ ബഹുമാനം അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ തന്റെ ഭൗതിക കാര്യലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി
അള്ളാഹുവിന്റെ ദീനിന്റെ നെടുംതൂണുകളാകുന്ന ഉലമാഅിനെ കുറവാക്കി പറഞ്ഞാൽ, ആലിമീങ്ങളെ മോശമാക്കി പറഞ്ഞാൽ ഈമാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈമാനില്ലാത്തവന്റെ അമൽ മക്ബൂലാകുമോ? ഈമാനില്ലാത്ത ആൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? അതുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയരുത്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, വറയോടെ ജീവിക്കുക, തഖ്‌വയോടെ ജീവിക്കുക. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അള്ളാഹു കൽപ്പിച്ചത് എടുക്കുക, അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞത് മാറ്റിവെക്കുക. ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ, ഗ്രൂപ്പ് തിരിച്ചു പറയാതെ, ഒരു തങ്ങന്മാരെയും സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ സാദാത്തുക്കൾ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ. സിനിമ നോക്കണ്ട, സീരിയല് നോക്കണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു പ്രേമ പ്രണയ ഗാനങ്ങളും ആസ്വാദനങ്ങളും വേണ്ട. പലിശയുമായിട്ട് ഇടപെടണ്ട, അയൽവാസികളുമായിട്ട് പടങ്ങണ്ട, കുടുംബ ബന്ധം മുറിക്കണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ, നിങ്ങൾക്കറിയോ മാതാപിതാക്കളെ വർപ്പിക്കുന്ന ആളുകൾ അവരുടെ ആയുസ് ചുരുക്കി പോകും. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഖുർആൻ പറയാണ് ഒരു വിഷമകരമായ ഒരു ചേ എന്ന് പറയുന്ന ഒന്നുപോലും ഒരു വാക്ക് പോലും ഉമ്മവാപ്പനോട് പറഞ്ഞുകൂടാ. റബ്ബി ഫീ റിളൽ വാലിദ്, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ വെറുപ്പ് അവരുടെ കോപത്തിലാണ്. റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞ വിഷയങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ചെറിയ കാല ആയുസ് റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി, പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിലായി, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് സമർപ്പിക്കാൻ നാമൊക്കെ സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ആഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. ബായാറ് സ്വലാത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ ഒഴുകിയെത്തുന്ന ബായാറ് സ്വലാത്ത് 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് എന്നും ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ചെറുശ്വാല ഉസ്താദിൻ്റെ സ്മാരക സൗധം വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് അത് പ്രഖ്യാപിക്കുകയും അതിന് ശിലയിടുകയും അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഞാൻ ഓർത്തു പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞല്ല, അതിൻ്റെ മുമ്പത്തെ ആണ്ടിനാണെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അന്ന് ഉസ്താദ് അവറുകളുടെ മകൻ പാക്കവി ഉസ്താദ് ഇവിടെ സ്റ്റേജിലുണ്ട്. ആ ആഴ്ചയിലാണ് അവരുടെ വഫാത്ത്, അതിൻ്റെ ശേഷമാണ് സംഭവിക്കുന്നത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, അള്ളാഹു മഅ്ഫുറത്ത് നൽകട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. മരണം അങ്ങനെയാണ്. വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ,
അവധിയെത്തിയാൽ അങ്ങ് റബ്ബിലേക്ക് മടങ്ങലാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഓർത്തു പോകുന്നു, ഇന്നും എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നിരവധി മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് ആംബുലൻസിലും അല്ലാതെയും കൊണ്ടുവന്ന രോഗികൾ സകറാത്തിൻ്റെ അവസ്ഥയിൽ ഓക്സിജൻ വെച്ച് ഡോക്ടർമാർ ഓക്സിജൻ എടുത്താൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ, ചെറിയ കുഞ്ഞുമക്കൾ, പ്രായമുള്ളവരടക്കം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണ്. ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, രാത്രി ഉറക്കില്ലാതെ, ശക്തമായ പനി കൊണ്ട് വിറച്ച്, ചുമ വന്നാൽ നിൽക്കാതെ, വലിയ നിലക്ക് വേദന കടിച്ചിറക്കി കഴിയുന്ന, രാപ്പകൽ തള്ളി നീക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, അല്ലാഹു ഇനി അവർക്കൊക്കെ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ പേരിൽ നിർമ്മിതമായ മഹത്തായ സ്ഥാപനത്തിൻ്റെ ആ നിർമ്മാണത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ നിലക്കുള്ള സംഭാവനകൾ, സദഖകൾ നിങ്ങൾ നൽകണം. അല്പം ദിക്റു സ്വലാത്ത് പറഞ്ഞ് ഈ മജ്ലിസ് ദുആ ചെയ്ത് പൂർത്തിയാക്കുകയാണ്. ആരെങ്കിലും ഒരു 10,000, 5,000 ഒക്കെ തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. അള്ളാഹുവേ എല്ലാവർക്കും നീ ബർക്കത്തേറ്റി തരണം റഹ്മാനെ. എല്ലാ ആളുകളും ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് അല്പം സ്വലാത്ത് ചൊല്ലി, ദിക്റു ചൊല്ലി, സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്യുന്നു. എല്ലാവരും കുറേ സമയമല്ലേ ഇരിക്കുന്നു. ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാവരും ഇങ്ങോട്ട് എണീറ്റ് വന്നോളി, പൈസ വാങ്ങാനൊന്നുമല്ല, ദിക്റു ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലി, ദുആക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ നിലക്കുള്ള ആ വിഷയത്തിലേക്ക് കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി സദഖകൾ നൽകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം. റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പണ്ഡിതന്മാരെല്ലാം നമ്മുടെ ചെറുശോല ഉസ്താദിൻ്റെ മകൻ ജലീൽ സഖാഫി ഉസ്താദ്, അതുപോലെ വട്ടിച്ചിറ മുദരിസ് ഉസ്താദ്, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും ഉണ്ണി ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉമറാക്കളും ഒക്കെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഒരാൾ 5000 രൂപ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് കബൂൽ നൽകട്ടെ. നീ ബർക്കത്ത് തേറ്റി കൊടുക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ഏറ്റി കൊടുക്കണം. അല്ലാ എല്ലാവരും ദുആ കഴിഞ്ഞ് മുസാബഹത്ത് ചെയ്യുന്ന സമയം പരമാവധി സദഖകൾ ഏൽപ്പിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിരവധി ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ഈ മഹത്തായ പരിപാടി ഇത്രയും ഭംഗിയാക്കി നടത്താൻ കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടിലെ പരിസര നാട്ടിലെ വളണ്ടിയർമാരും ചെറുപ്പക്കാരും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും നിരവധി ആളുകൾ, അല്ലാഹുവേ നീ അവർക്കൊക്കെ കബൂൽ നൽകണം. അല്ലാഹ് ആഫിയത്ത് നൽകണം. അല്ലാഹ് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം. അല്ലാഹ് സലാമത്ത് നൽകണം. അല്ലാഹ് വെട്ടിച്ചിറ ഇസ്മായിൽ 10000 രൂപ അല്ലാഹുവേ നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഖൈർ നൽകണം. അല്ലാഹ് സന്തോഷം നൽകണം റഹ്മാനെ. പിന്നെ അലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ വാഫീ നഅമഹു വൈകാഫീ മസീദ യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഅ ഇലി ജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നഫ്സീ സനാഅൻ അലൈക അന്തകമാ അഥനൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർദാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله
യാ വഹാബു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുന്തഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക് യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇന്ന നർഫഉ അകഫന ഇലൈക റാഇബീന ഫീ ഫളിക راجين من رحمتك متوسلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാത കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബന വലംന അൻഫുസന وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലുൻ യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചു. ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ? ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുകൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ
വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഇന്ന് ഒരാൾ ആംബുലൻസിൽ കൊടുത്തു, കുറച്ച് പ്രായമുള്ള ആളാ, അവര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മസിൽ ഇങ്ങനെ കലങ്ങി പോവുകയാണ്, ശരീരത്തിലുള്ള മസിലുകൾ കലങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥ. ഒരു ദിവസം 10-25 പ്രാവശ്യം ലൂസ് മോഷൻ പോയിട്ട് വല്ലാത്ത വിഷമം. നീ ശിഫ നൽകണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാനെ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഖത്തറിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഹാജി ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് ICU-ലാണെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞു. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, വായിലും കവിളിലൊക്കെ മുറിവുകളും, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്ന എത്ര സ്നേഹികളാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്ന സഹോദരിമാർ ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മരുന്ന് വലിക്കാതെ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് പരക്കെ ചെറിയ കുട്ടികള്, ആൺകുട്ടികള്, പെൺകുട്ടികള്, യുവാക്കള്, യുവതികള്, പ്രായമുള്ളവര് വെള്ളപ്പാണ്ട് ഒരു ക്യാൻസർ പോലെ തന്നെ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ട് വളരെ നിലക്ക് സങ്കടപ്പെട്ട് പറയുന്ന എത്ര ആളുകളാണ്. സകല വെള്ളപ്പാണ്ടും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ.
ഞങ്ങളെ ഇബാദത്തുകളിൽ ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല ശൈത്താന്റെ ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. മാനസിക രോഗം, ഭ്രാന്ത്, അങ്ങനെ തുടങ്ങി പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വൈറസ് രോഗങ്ങളും വാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപാണ് സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നുതരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്ത സകലർക്കും അവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ മജ്ലിസിലും നാട്ടിലും വലിയ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്തേറ്റിത്തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാന്. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റഹ്മാൻ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. വന്ദ്യരായ ശൈഖുന ചെറുഷാല ഉസ്താദ് വാക്കവി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ.
കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി പറക്കത്തുകയാണ് അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ജോലി സ്ഥലത്തെ പ്രയാസം കഫീലിന്റെ ബുദ്ധിമുട്ട് കാമയുടെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ പറ്റാതെ ബൽദിയന്റെ പ്രശ്നം പറഞ്ഞ് അങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഉസ്താദിന്റെ പേരിൽ ഈ നാട്ടിൽ നടത്തി വരുന്ന സാന്ത്വന പ്രവർത്തനങ്ങളോട് സഹായിച്ച് സഹകരിച്ച് മുഴു സംരംഭങ്ങളോടുമുള്ള സകല സ്നേഹികൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാന്. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. استاذ اورغരുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.